السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، الله عند برواجي صلى الله عليه وسلم مكي لي مشرك لدينا ذاك المعلومي ديننا قرد سنباشنا من أرضو الركيا في سميتان أنتنا يا عبد الله بن أم مكتوم رضي الله عنه نبي صلى الله عليه وسلم يردك ليك ധൃതി പിടിച്ചുകൊണ്ട് ഓടി വരുന്നത്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അല്ലിംനി ബിമാ അല്ലമകല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലാഹു താങ്കൾക്ക് പഠിപ്പിച്ചു നൽകിയ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, അതിൻ്റെ സാരോപദേശങ്ങൾ, അതിൻ്റെ വിശദീകരണ വ്യാഖ്യാനങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരൂ, പകർന്നു നൽകൂ എന്നാണ്. മക്കയിലെ നേതാക്കന്മാർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണപ്രദമായ കാര്യങ്ങളായിരുന്നു പ്രവാചകന്റെ മനസ്സിലെ ചിന്ത. അതുകൊണ്ട് തന്നെ താല്പര്യത്തോടെ പ്രവാചകൻ ഇദ്ദേഹത്തിലേക്ക് ശ്രദ്ധിക്കാതെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഗതി തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയത്, പ്രവാചകരെ അങ്ങ് മുഖം തിരിച്ചുവല്ലേ, മുഖം ചുളിച്ചുവല്ലേ, അന്ധനായ സഹാബി താങ്കളിലേക്ക് കടന്നു വന്നപ്പോൾ താങ്കൾക്കറിയുമോ ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം നൽകുക, ആരിൽ നിന്നാണ് അത് തടഞ്ഞുവെക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള പ്രവാചകത്വത്തിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത നിലക്കുള്ള ഒരു ശ്രദ്ധയില്ലായ്മ സംഭവിച്ചപ്പോൾ അല്ലാഹു അതിനെ തിരുത്തുകയാണ് ഈ സൂറത്തിലൂടെ. സുഹൃത്തുക്കളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കാഴ്ചശക്തിയില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വിജ്ഞാനത്തോട് കാണിച്ച താല്പര്യമാണ്. കണ്ണും കാതും മനസ്സും ഹൃദയവും അനവധി നിരവധി സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാനും അതിനെ പഠിക്കാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനും നമ്മുടെ 24 മണിക്കൂറിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം വിലപ്പെട്ട മണിക്കൂറുകൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ മണിക്കൂറുകൾ നാം തുലച്ചു കളയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്തായി നൽകിയ ഈ ദീനിനെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹു നമുക്ക് സന്തോഷമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, അതിൻ്റെ വായന, അതിൻ്റെ ആശയം, അതിൻ്റെ സന്ദേശം, അതെല്ലാം എന്താണെന്ന് കൃത്യമായി പഠിക്കാൻ, അതിൻ്റെ പ്രായോഗിക വിശദീകരണമായ സുന്നത്തിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ നാം എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട്. ഓരോ മുസ്ലിമും മുസ്ലിമത്തുമായ സ്ത്രീ പുരുഷന്മാരുടെ മേൽ ബാധ്യതയാണ് 4 കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് അറിവ് നേടുക എന്നതാണ്. അള്ളാഹിനെ കുറിച്ചുള്ള അറിവും പ്രവാചകനെ കുറിച്ചുള്ള അറിവും ദീൻ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവും, ഈ അറിവില്ലായ്മയാണ് സമുദായത്തിൽ നാശങ്ങൾ വിതച്ചത്. ഈ അറിവില്ലായ്മയാണ് ഛിദ്രതയും അകൽച്ചയും അബദ്ധങ്ങളും ഉണ്ടാക്കിയത്. ഈ അറിവില്ലായ്മയാണ് ഇസ്ലാമിക സമൂഹത്തിനിടയിലെ വിശാല മനസ്കതയും വിട്ടുവീഴ്ച ചിന്തയുമെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാവുക. ഖുൽ, നബിയെ പറയുക, ഹല്ലസ്തവില്ലദീന അലമൂൻ വല്ലദീന ലയാലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമല്ല. പാചകം അറിയുന്നവനും അറിയാത്തവനും തുല്യമല്ല. ജോലി അറിയുന്നവനും അറിയാത്തവനും തുല്യമല്ല. ഭൗതികമായ കാര്യത്തിൽ പോലും അറിവുള്ളവനും അറിവില്ലാത്തവനും തുല്യരല്ലെങ്കിൽ ദീനിനെക്കുറിച്ച് അറിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാണ് ദീൻ ആചരിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് അറിവ് നേടാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നാം പരിശ്രമിക്കണം. അവരാണ് ഏറ്റവും ഉത്തമർ. ആ ഉത്തമരിൽപ്പെടാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.